രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വയനാട്ടിലെ ഒരു പഞ്ചായത്തിൽ ഒരു വൈകുന്നേരം പോയി ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അവിടെ പോകാനുള്ള കാരണം, വയനാട്ടിലെത്തിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഈ പഞ്ചായത്തിൽ ഈ ബയോഡൈവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റി മാനേജർ കമ്മിറ്റിയുണ്ട്, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കൗതുകം തോന്നി, കൊള്ളാമല്ലോ ഈ ഇത്രയും ഒരു 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 മോഡേണായിട്ട് നമ്മുടെ ബയോ റിസോഴ്സസൊക്കെ എന്തൊക്കെയുണ്ട് എന്ന് പഞ്ചായത്ത് നിയമപ്രകാരം തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ആ പഞ്ചായത്തിൽ പോയത്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളുമൊക്കെ അവിടെ അവിടുത്തെ ഓരോ വാർഡിലുമുള്ള ചില പ്രത്യേകതരം കൃഷികളെയും ചെടികളെയും കിളികളെയും പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി അവർ സർവേ നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണല്ലോ എന്നെനിക്ക് തോന്നി. 2002 ഈ ബയോഡൈവേഴ്സിറ്റി നിയമം വരുന്നത്. അതനുസരിച്ച് ഓരോ പഞ്ചായത്തിലും ഒരു ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി വേണം. അതുപോലെ പഞ്ചായത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഉണ്ടാവണം. ആ രജിസ്റ്ററിൽ ആ പഞ്ചായത്ത് എന്തെല്ലാം മരങ്ങളുണ്ട്, എന്തെല്ലാം ഔഷധ സസ്യങ്ങളുണ്ട്, എന്തെല്ലാം കിളികളുണ്ട്, എന്തെല്ലാം മീനുണ്ട്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഈ ജൈവ വൈവിധ്യം എന്ന് പറയുന്നതുണ്ട്, ഗുണമുള്ളതും ഗുണമില്ലാത്തതും ഇനി ഏതെങ്കിലും കാലത്ത് ഗുണമുണ്ടാകാൻ സാധ്യതയുള്ളതുമായ എല്ലാത്തിനെ പറ്റിയും ആ രജിസ്റ്ററിൽ എഴുതണമെന്നൊക്കെയാണ് നിയമം. പക്ഷെ അതിനുശേഷമാണ് ഈ മുട്ടിൽ മരമുറി കേസ് വയനാട്ടിൽ നിന്ന്, ഇതേ വയനാട്ടിൽ നിന്ന് തന്നെ കേട്ടു. അപ്പോൾ ഈ മുട്ടിൽ മരമുറി കേസ് എന്ന് വെച്ചാൽ ഈ മരങ്ങളും ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി പഞ്ചായത്തിൻ്റെ രജിസ്റ്ററിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. എത്ര മരമുണ്ട്, ഏതൊക്കെ ടൈപ്പ് മരങ്ങളാണ്, അതെല്ലാം ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിൽ പഞ്ചായത്തിൽ ഉണ്ടാവണം. ഓരോ വാർഡിലും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. നിയമപ്രകാരം ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിക്കാതെ ഒരു മരം പോലും ഒരു പ്രദേശത്ത് നിന്ന് പോലും മുറിക്കാൻ പറ്റത്തില്ല. അവരാണ് അതിൻ്റെ അന്തിമ അധികാരികൾ, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി. അതുപോലെ ഫോറസ്റ്റിൻ്റെ റേഞ്ച് ഓഫീസറാണ് ഇതിൻ്റെ നോഡൽ ഓഫീസർ ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പഞ്ചായത്തുകളിൽ. അപ്പോൾ എങ്ങനെ മുട്ടിൽ മരമുറി കേസ് വയനാട്ടിൽ നടന്നു എന്ന് ആ സമയത്ത് എനിക്ക് തോന്നി. കാരണം ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിലും മാനേജ്മെൻറ്റ് കമ്മിറ്റിയൊക്കെ അവിടെ ഉണ്ടല്ലോ, പഞ്ചായത്തിൽ പോയതിൻ്റെ ഒരു വെളിച്ചത്തിലാണ്. പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോൾ ആ പഞ്ചായത്തിൽ ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇല്ല, ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററും ഇല്ല. അതുകൊണ്ട് മരങ്ങൾ അവിടെ എത്ര മുറിച്ചെന്നോ എവിടെ നിന്ന് മുറിച്ചെന്നോ എങ്ങനെ മുറിച്ചെന്നോ ഉള്ളതൊക്കെ തീരുമാനമെടുക്കുന്നത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി അല്ല എന്ന് പിന്നീട് മനസ്സിലായി. അപ്പോൾ തോന്നി ഇത് എന്തൊരു ദുരന്തമാണ്. 2002 ഒരു നിയമം ഉണ്ടായപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ കേരളത്തിൽ അത് നടപ്പാക്കിയിട്ടില്ലല്ലോ എന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരള ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരുന്നു, അടുത്ത 2 മാസത്തിനകം എല്ലാ പഞ്ചായത്തുകളും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കണം എന്നുള്ളത്. ഇനി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവായതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളും നമ്മുടെ മുട്ടിൽ മരമുറി പോലെയുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ കമ്മിറ്റികളിൽ നിയമമനുസരിച്ച് തന്നെ സ്ത്രീകളുണ്ടായിരിക്കണം, ട്രൈബൽ ആരികളുണ്ടായിരിക്കണം എന്നൊക്കെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുകയും അത് ആക്റ്റീവ് ആകുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുമെന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ കുറുന്തോട്ടി ഇവിടുന്ന് പറിച്ച് ഗുജറാത്തിൽ കൊണ്ടുപോയി അവിടുന്ന് ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് വലിയ വിലയുള്ള സാധനമായിട്ട് നമ്മൾ കേരളത്തിൽ തന്നെ ഈ കുറുന്തോട്ടി ഉള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കും. അതേസമയം ഈ കുറുന്തോട്ടി ഒരു പ്രദേശത്തു നിന്ന് ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത് കേരളത്തിന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനമെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഒരു ലൈസൻസ് വെക്കുകയും അല്ലെങ്കിൽ അതിന് ഒരു വില ഈടാക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുറുന്തോട്ടി പോലെ എന്തെല്ലാം നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഓരോ പഞ്ചായത്തുകളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ പ്രദേശത്തുള്ളവർക്ക് അതിൻ്റെ നല്ല വില കിട്ടാനൊക്കെ ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി കാരണമാകും. ഒരു വളരെ നല്ലൊരു കാര്യം കേരളത്തിൽ നടന്നത്, ഈ 17 അഗ്രി പ്രോഡക്ട്സ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ രജിസ്ട്രേഷൻ, GA രജിസ്ട്രേഷൻ എന്ന് പറയും, GA രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഈ കാർഷിക സർവകലാശാലയിലെ ഒരു സെല്ല് 2003 മുതൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് 17 കിട്ടിയത്.
അങ്ങനെ കാന്തല്ലൂരുള്ള വെളുത്തുള്ളി, അതുപോലെ അട്ടപ്പാടിയിലുള്ള തുവര, അതുപോലെ ഈ കൊടുങ്ങല്ലൂരുള്ള പൊട്ടുവെള്ളരി, അങ്ങനെ ഓണാട്ടുകരയുള്ള എള്ള് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ പ്രദേശത്ത് ഉള്ള വളരെ പ്രാദേശികമായ ചില കൃഷി ഉൽപ്പന്നങ്ങൾ ജി രജിസ്ട്രേഷൻ കിട്ടി. അപ്പോൾ ആ ജി രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു വലിയ ബ്രാൻഡിങ്ങിന് ഉപകരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് അവിടെ ഏകദേശം 200 കൃഷിക്കാർ ഒരു ഡിസംബർ മുതൽ മെയ് വരെയാണ് ഈ പൊട്ടുവെള്ളരിയുടെ സമയം. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നു, അതിനുശേഷം അവർ നെല്ല് കൃഷി ചെയ്യുന്നു രണ്ട് റൊട്ടേഷനായിട്ട്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് ജി രജിസ്ട്രേഷൻ കിട്ടി, അത് അവിടുത്തെ കൃഷിക്കാർ കൃഷി ചെയ്യുന്ന സാധനമാണ്. അത് വേറെ എവിടെയെങ്കിലും ഇപ്പോൾ കാസർഗോഡ് ഇത് കൃഷി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് ജി രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ കൊടുങ്ങല്ലൂരുള്ള കൃഷിക്കാർക്ക് അപ്പോൾ ആ ഏരിയയിൽ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. പല പല കർഷക സംഘങ്ങളും അതുപോലെ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായി കൂടുതൽ ഇത് കൃഷി ചെയ്യുകയും അതിൻ്റെ പ്രൊമോഷനൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ കാന്തല്ലൂരുള്ള വെളുത്തുള്ളി, അതുപോലെ വട്ടവട എന്നുള്ള തുവര, അങ്ങനെ പല ജി രജിസ്ട്രേഷനുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ, രജിസ്ട്രേഷൻ കിട്ടണം ആദ്യം, എന്നാലേ ബ്രാൻഡിങ് ആകുകയുള്ളൂ. അങ്ങനെ ലോക്കലായിട്ടുണ്ടാകുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള കൃഷിക്കാരുടെ ജീവിത നിലവാരം ഉയരും, അതൊരു കാര്യം. അങ്ങനെ കൂടുതൽ ഡിമാൻഡ്, അത് ലോക്കൽ സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഡിമാൻഡ് കൂട്ടും. ഡിമാൻഡ് കൂട്ടുമ്പോൾ കൂടുതൽ കൃഷിക്കാരത് കൃഷി ചെയ്യും. അങ്ങനെ കൂടുതൽ കൃഷിക്കാർ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൂടുതൽ വിലയിൽ വിറ്റ് അവരുടെ ജീവിത നിലവാരം ഉയരും. രണ്ടാമത്, നമുക്ക് അധികം വിഷമില്ലാത്ത ഭക്ഷണം കിട്ടും. പ്രാദേശികമായിട്ട് ഉള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് അറിയാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് അഗ്രികൾച്ചർ മേഖലയിൽ ജി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും, അതുപോലെ മെഡിസിനൽ പ്ലാന്റ് മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ഒരു റിസോഴ്സായിട്ട് അസറ്റായിട്ട് കണക്കാക്കി അതിന് വിലപേശി വിൽക്കാൻ പറ്റും, അതുപോലെ മരങ്ങൾ എന്തൊക്കെയാണ് ആ പ്രദേശത്തുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് തേക്കടിയിൽ അവിടെ അവിടുത്തെ സാങ്ച്വറിയിൽ ഒരു സർവേ നടത്തിയപ്പോൾ 231 പക്ഷികളെ അവിടെ കണ്ടു എന്നാണ് പറയുന്നത്. 12 പുതിയ പക്ഷികളെ അവിടെ കാണാൻ പറ്റി. അപ്പോൾ അതൊരു വലിയൊരു ജൈവ വൈവിധ്യമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇപ്പോൾ പെരിയാറിൻ്റെ ഒരു ജൈവ വൈവിധ്യം പഠിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് ഫണ്ടും നീക്കിവെച്ചിട്ടുണ്ട് പെരിയാറിന്. കേരളത്തിൽ നിന്ന് ഈ പെരിയാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തേക്കടിയുടെ ആ പ്രദേശം മുതൽ താഴേക്ക് ഇങ്ങോട്ട് വരുന്ന അതിൻ്റെ അപ്സ്ട്രീമും ഡൗൺസ്ട്രീമും പഠിച്ച് പുഴയിലുള്ള മീനും മറ്റ് ജൈവ വൈവിധ്യത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ബേഡ്സ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കാണാൻ വേണ്ടി തന്നെ എത്രയോ ടൂറിസ്റ്റുകൾ വരും, അല്ലെങ്കിൽ ബേഡ് എന്തൂസിയാസ്റ്റ് വരും, ബേഡ് ഫോട്ടോഗ്രാഫേഴ്സ് വരും. അപ്പോൾ അത് നമ്മളുടെ എക്കണോമിക്ക് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഓരോ പ്രദേശത്തുള്ള ജി രജിസ്ട്രേഷനും അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ആരോഗ്യം നന്നാവും. നമ്മൾ കാലാവസ്ഥ വ്യതിയാനത്തിന് കൂട്ടുനിൽക്കില്ല, കാരണം അധികം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കേരളത്തിലെ ജി ഐ മാത്രം പോരെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിലെ ജി രജിസ്ട്രേഷനുള്ള അഗ്രി പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേനും വീണ്ടും ട്രാൻസ്പോർട്ടേഷൻ കുറവാണ്, തൊട്ടടുത്തുനിന്നല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാദേശികമായിട്ട് വളരെ ജീവിത നിലവാരം കൂടുതലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തും. നമ്മുടെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനം ഓരോ വാർഡിലും ഉള്ള ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ ആണ് അതിന് നേതൃത്വം നൽകേണ്ടത്. അങ്ങനെ നേതൃത്വം നൽകിയാൽ നമ്മുടെ കേരളം, ഒരു കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ കുറച്ച് ഏരിയയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ ഓരോ പഞ്ചായത്തും ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. കാരണം ആലപ്പുഴ ജില്ലയിൽ കടലിൻ്റെ ജലനിര അടിയിലാണ്, ഓണാട്ടിയുടെ പ്രത്യേക റീജിയനാണ്, വെസ്റ്റേൺ ഗാട്സിൽ പ്രത്യേക റീജിയനാണ്, കോസ്റ്റൽ ഏരിയ പ്രത്യേക റീജിയനാണ്. അങ്ങനെ കുറേയധികം എക്കോസ് ടോൺസും ഒക്കെയുള്ള നമ്മളുടെ കേരളം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് നമ്മൾ നടപ്പാക്കിയാൽ നമുക്ക് പ്രാദേശിക പൗരന്മാർ കൂടുതൽ വിശ്വപൗരന്മാർക്കാൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് കൂടുതൽ ആവശ്യം വിശ്വപൗരന്മാരെ അല്ല, പ്രാദേശിക പൗരന്മാരെയാണ്. അപ്പോൾ പ്രാദേശിക പൗരന്മാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ
ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുന്ന പ്രദേശമായിട്ട് ലോകത്ത് തന്നെ അറിയപ്പെടാനും ഈ വിധി ഉതകട്ടെ എന്ന് ആശിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.